നമസ്കാരം. ഈ ദിവസത്തെ സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ മക്കളോടൊപ്പം എത്തിയ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചു. തുരുത്തിപ്പുറം മോളാട്ടുപുറത്ത് ഗീവർഗിസ് ജോജോയാണ് ആറംഗ സംഘം ആക്രമിച്ചത്. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. പാറക്കടവ് പഞ്ചായത്തിൽ 50 സെന്റോളം സ്ഥലവും ആവശ്യമായ ഫണ്ടുമുണ്ടായിട്ടും മൃതദേഹം സംസ്കരിക്കാൻ ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനമില്ല. സ്ഥലമുണ്ടായിട്ടും ഫണ്ട് അനുവദിച്ചിട്ടും ഒരു പൊതുശ്മശാനം വേണമെന്ന പാറക്കടവ് പഞ്ചായത്ത് നിവാസികളുടെ ആഗ്രഹം നിറവേറ്റാൻ മാറി മാറി മരിച്ച പഞ്ചായത്ത് ഭരണസമിതികൾക്കായില്ല. പറവൂരിൽ മധ്യവയസ്കൻ പാമ്പുകടിയേറ്റു മരിച്ചു. പറവൂർ പട്ടണം സരസ്വതി വിലാസത്തിൽ കെ.വി. രഞ്ജിത്താണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ വീടിന് സമീപത്തുള്ള റോഡിൽ വച്ചാണ് പാമ്പ് കടിച്ചത്. 2 മണിക്കൂറോളം നിശ്ചലമായ വാട്സപ്പ് സേവനം പുനഃസ്ഥാപിച്ചു. ഇന്ത്യയടക്കം നിരവധി രാജ്യങ്ങളിൽ സേവനം തടസ്സപ്പെട്ടിരുന്നു. പ്രവർത്തനരഹിതമായതിനു പിന്നിലെ കാരണം എന്താണെന്ന് വാട്സപ്പോ ഫേസ്ബുക്കോ മറ്റയോ വ്യക്തമാക്കിയിട്ടില്ല. പറവൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കിയ സദ്ഗമയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. 2021-22 വർഷത്തെ +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കായി ഏർപ്പെടുത്തിയ അവാർഡാണ് വിതരണം ചെയ്തത്. മാള മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പ്രവേശന ചടങ്ങ് നടന്നു. തൃശൂർ റേഞ്ച് DIG പുട്ട വിമലാദിത്യ IPS ഉദ്ഘാടനം ചെയ്തു. മെറ്റ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഇറിഗേഷൻ കോട്ടേഴ്സിന് സമീപം സമഭാവന സംഘടനയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആദരവ് നൽകി. സംഘടനയുടെ നേതൃത്വത്തിൽ തൊപ്പികളും ഗ്ലൗസുകളും വിതരണം ചെയ്തു. വാർഡ് കൗൺസിൽ ബിന്ദു ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്കിന്റെ പുതിയ ബ്രാഞ്ച് കല്ലേറ്റിങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. പില്ലോട്ട് സ്മിത്ത് സ്ഥാപനത്തിന് സമീപം റോസ് ബിൽഡിംഗിൽ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം കാനറ ബാങ്ക് തൃശൂർ റീജിയണൽ ഹെഡ് KS രാജേഷ് നിർവഹിച്ചു. മാള വടമ വടക്കേക്കെട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദീപാവലി ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര അരങ്ങേറി. വടമ വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തിരുവാതിരയ്ക്ക് അഞ്ജലി സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപയും ഗ്രാമിന് 15 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. പവന് 37,480 രൂപയും ഗ്രാമിന് 4,685 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ ടുഡേ ഹൈലൈറ്റ്സ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.